ഹലോ ഹായ് നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബബിൾസ് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഒട്ട് മിക്ക അമ്മമാരും ചെയ്തിട്ടുണ്ടാവും. സൂപ്പ് വെള്ളം കലക്കി ചെയ്യാൻ മതി. പക്ഷെ അതിനേക്കാളും ഒത്തിരി നല്ല ബബിൾസ് ഞാൻ ഇങ്ങനെ ചെയ്തപ്പം വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനെടുത്തത് ഡിഷ് വാഷിംഗ് ലിക്വിഡ്, അത് ഏത് കമ്പനിയുടേതായാലും മതി. പിന്നെ വെള്ളം, അത് കഴിഞ്ഞ് പഞ്ചസാര. അപ്പോൾ ഇത് മൂന്നുമാണ് വേണ്ടത്. ഇത് ഒരളവുണ്ട്, അതായത് നമ്മൾ എത്ര വെള്ളം എടുക്കുന്നു അതിൻ്റെ നാലിലൊന്ന് ഡിഷ് വാഷിംഗ് സൊല്യൂഷനും നാലിലൊന്ന് പഞ്ചസാരയും. അപ്പോൾ നമ്മളിപ്പം ഒരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ അപ്പം അത്രയൊന്നും വേണ്ടി വരില്ല. നമ്മൾ ലിക്വിഡ് കുറച്ചേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. എത്ര വെള്ളം എടുക്കുന്നു അതിൽ നാലിലൊന്ന് ഈ പാത്രം കഴുകുന്ന ആ സൊല്യൂഷനും ഡൈല്യൂട്ട് ചെയ്യാത്തത്, ഓക്കെ, കമ്പനിയിൽ നിന്നും, അതായത് നമ്മൾ വാങ്ങിക്കുന്ന അതേ കോൺസെൻട്രേഷൻ തന്നെ ആയിരിക്കണം. നാലിലൊന്ന് പിന്നെ നാലിലൊന്ന് പഞ്ചസാര. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഓവർ നൈറ്റ് വെക്കുവാണെങ്കിൽ ബെസ്റ്റ്. ഞാൻ ഓവർ നൈറ്റൊന്നും വെച്ചില്ല, അപ്പോൾ തന്നെ യൂസ് ചെയ്യായിരുന്നു ചെയ്ത്. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്താലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഞാൻ എടുത്തത് ഇങ്ങനെ ഒരു കണ്ടെയ്നറാണ്. അപ്പം ചെറിയ കണ്ടെയ്നറാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. കാരണം കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മൾ ഈ ലിക്വിഡ് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ലിക്വിഡ് കൈ കൊടുത്താൽ നമ്മൾ വേസ്റ്റ് ആയിപ്പോവും. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒരു ചെറിയ കണ്ടെയ്നർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാനും എളുപ്പമാവും, കയ്യിൽ പിടിക്കാനും എളുപ്പമാവും. ഇനി വേണ്ടത് നമുക്കൊരു സ്റ്റിക്കാണ്, അതായത് ബബിൾസ് ആ ലിക്വിഡിൽ മുക്കി നമ്മൾ ഊഴാൻ വേണ്ടിയിട്ടൊരു സ്റ്റിക്ക്. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ കയ്യിലൊരു കമ്പി ഉണ്ടെങ്കിൽ നമുക്കിതിനെ വളച്ച് ഇതുപോലെ ആക്കാം, അല്ലെങ്കിൽ സ്ട്രോ വെച്ച് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഓലക്കാലിൻ്റെ അതെടുത്ത് നമുക്ക് ഇതുപോലെ വളച്ച് ചുറ്റിച്ചെടുക്കാം. അപ്പം ഞാൻ ഓലക്കാലിൻ്റെയാണ് ചെയ്തത്. അപ്പോൾ ഓലക്കാലിനെ ഞാൻ ഇങ്ങനെ ചെയ്തതെന്നാണ് കാണിച്ചേക്കുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഞാനത് കാണിച്ചിട്ടെന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരിച്ചം എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിൽ പപ്പായയുടെ തണ്ടുണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തോന്നി ബബിൾസ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് തോന്നി. പെട്ടെന്ന് പൊട്ടിപ്പോകത്തില്ല, ഒരുപാട് നേരം എയറിൽ നിൽക്കും, കുറെ വലുതായിട്ട് വരും, പിന്നെ താഴെ വീണാലും ഒത്തിരി സോപ്പി ഫീല് വരത്തില്ല. നമ്മളിപ്പം സോപ്പ് വെള്ളമാണെങ്കിൽ താഴെ വീണ് കഴിഞ്ഞാൽ വെള്ളമായിരിക്കും, സോപ്പ് തന്നെ ആയിരിക്കും അല്ലേ, തെന്നി വീഴാനുള്ള ചാൻസസ് ഒക്കെ. അപ്പോൾ ഇത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ട് തോന്നില്ല. ചെറിയൊരു സോപ്പി ഫീൽ ഉണ്ട്, ബട്ട് എന്നാലും ഒരുപാട് നമുക്ക് തോന്നില്ല അങ്ങനെ. അങ്ങനെ നമ്മുടെ ബബിൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.